മഹാമാരിയിൽ ഉലഞ്ഞ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ നിർണായക ശക്തിയായ ടൂറിസത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ അശ്രാന്ത പരിശ്രമങ്ങൾക്ക് വേണ്ടി വന്നു ഇതിന്റെ ഫലം പ്രതിഫലിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അതിമനോഹരമായ അൻപത് ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി ടൈം മാഗസിൻ കേരളത്തെ തെരഞ്ഞെടുത്തു പ്രമുഖ രാജ്യാന്തര ടൂറിസം മാഗസിനായ കോണ്ടനാസ്റ്റ് ട്രാവലറിന്റെ ലോകത്ത് ഇക്കൊലം കണ്ടിരിക്കേണ്ട മുപ്പത് മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടി കോട്ടയത്തെ അയമനം ഗ്രാമവും ലോക ശ്രദ്ധാ കേന്ദ്രമായി കേരള ടൂറിസത്തിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നായ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളുടെ സുപ്രധാന കേന്ദ്രം കൂടിയാണ് അയമനം മനം നിറയ്ക്കുന്ന കടലോരം സമൃദ്ധമായ കായലോരം കൊട്ടാരങ്ങൾ എന്നിവയാൽ അനുഗ്രഹീതമായ കേരളം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് ടൈം മാഗസിൻ വിലയിരുത്തി താമസ സൗകര്യങ്ങൾക്കൊപ്പം ഇക്കോ ടൂറിസം ഹോട്ട്സ്പോട്ടായ കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കാരവാൻ ടൂറിസം എന്ന മികവുറ്റ ആശയത്തിന് പ്രത്യേക പ്രശംസ ലഭിച്ചു കുറെ വർഷങ്ങളായി ടൂറിസത്തെ പുനർനിർവചിച്ച ഹൗസ് ബോട്ടിന് ശേഷം വിഭാവനം ചെയ്ത കാരവാൻ ടൂറിസം കേരളത്തിന് സുസ്ഥിര വാഗ്ദാനമാകും ടൈമിന്റെ പട്ടികയിൽ ഇടം പിടിക്കാനായത് കോവിഡാനന്തരം വിനോദസഞ്ചാരികളെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കാൻ നടപ്പാക്കിയ പദ്ധതികൾക്കായുള്ള അംഗീകാരമാണ് കോവിഡാനന്തരം ടൂറിസം മേഖലയിൽ അനിവാര്യമായ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത് സുരക്ഷിതത്തിലും സന്ദർശകരെ സ്വീകരിക്കുന്നതിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൈക്കൊണ്ട് പ്രകൃതി സൗഹൃദ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകും താഴെത്തട്ട് വരെയുള്ള പ്രാദേശിക സമൂഹങ്ങൾക്കും ടൂറിസം നേട്ടങ്ങൾ വ്യാപിപ്പിക്കും ഇതിനുവേണ്ടി ആഗോളതലത്തിൽ ജാതി നേടിയ ഉത്തരവാദിത്ത ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വിശദമായ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ് യാത്രികർക്കും അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവർക്കും വർഷം മുഴുവൻ അതുല്യമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കേരളം സജ്ജമാണെന്ന ആശയത്തിൽ നിന്നാണ് വിനോദസഞ്ചാര സാധ്യതയുള്ള പുത്തൻ ഇടങ്ങൾ കണ്ടെത്താൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് നടപ്പാക്കുന്നത് ഇതിലേക്ക് ഈ വർഷം മാത്രം അൻപത് കോടി രൂപ ടൂറിസം വകുപ്പ് നീക്കിവച്ചിട്ടുണ്ട് കുറഞ്ഞത് അഞ്ഞൂറ് പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെങ്കിലും പുതുതായി കണ്ടെത്തി വികസിപ്പിക്കും ഓരോ ദ്ദേശ ഭരണ സ്ഥാപന പരിധിയിൽ ഒരു കേന്ദ്രമെങ്കിലും വികസിപ്പിക്കുകയാണ് ലക്ഷ്യം സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ രണ്ടാം പതിപ്പ് സംസ്ഥാനത്തെ ജല ടൂറിസം വികസനത്തിന് കുതിപ്പേകും എന്നതിൽ സംശയമില്ല ഡിസംബറിൽ നടക്കുന്ന ബേപ്പൂർ രാജ്യാന്തര ജലമേളയുടെ രണ്ടാം പതിപ്പ് സംസ്ഥാന ടൂറിസത്തിന് നിർണായക നാഴിക കല്ലാകും കഴിഞ്ഞ വർഷം നടന്ന ബേപ്പൂർ ജലമേളയുടെ ആദ്യ പതിപ്പിൽ മൂന്നര ലക്ഷത്തോളം പേർ പങ്കെടുത്ത കോവിഡാനന്തര ഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത ടൂറിസം പരിപാടിയായി ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് മലബാർ ലിറ്റററി സർക്യൂട്ട് റിവർ ഫെസ്റ്റിവൽ അഗ്രി ടൂറിസം നെറ്റ്വർക്ക് കോവിഡ് കാലത്ത് ആരംഭിച്ച ഇൻ കാർ ഡൈനിങ് മൗണ്ടൈൻ ടെറൈൻ ബൈക്കിംഗ് കൊച്ചി മുസ്ലീസ് ബിനാലെ ഉത്സവം എന്നിവ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വേറിട്ട് നിർത്തുന്നു മുസ്രീസ് കേന്ദ്രമാക്കി നിലവിൽ വന്ന ഹെറിറ്റേജ് പദ്ധതികൾ പൊന്നാനിയും ബേപ്പൂരും ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലേക്കും തെക്ക് കൊല്ലത്തേക്കും വ്യാപിപ്പിക്കാൻ വകുപ്പ് തീരുമാനിച്ചു യു എൻഡബ്ല്യുടിഒയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്ക് ടൂറിസം എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ സ്ട്രീറ്റ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു വർഷത്തിലെ എല്ലാ മാസവും ടൂറിസത്തിന് അനുയോജ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ടൂറിസം വകുപ്പ് ഈ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചത് വിനോദ സഞ്ചാര മേഖലയിൽ പ്രാധാന്യം അർഹിക്കുന്ന സീസൺ ആണ് കനത്ത മഴ ലഭിക്കുന്ന ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലെ മൺസൂൺ സീസൺ അകത്തളങ്ങളിൽ ഒതുങ്ങാതെ മഴക്കാലം ആസ്വദിക്കാൻ സന്ദർശകരെ വരവേൽക്കുന്ന സമയമാണിത് ആയുർവേദത്തെ അടിസ്ഥാനമാക്കിയ കേരളത്തിന്റെ ചികിത്സാ പാരമ്പര്യത്തെ പ്രതീകമായ വെൽനസ് ടൂറിസത്തിന് അനുയോജ്യമായ സീസൺ കൂടിയാണ് ഇത് സംസ്ഥാനത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവും താമസവും സുഗമവും സുരക്ഷിതവുമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എത്തിച്ചേരാവുന്ന മാർഗങ്ങൾ താമസം തനത് കലാരൂപങ്ങൾ വിഭവങ്ങൾ തുടങ്ങിയ സമഗ്ര വിവരങ്ങൾ സന്ദർശകർക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റ് ബോർഡായ മായ അടുത്തിടെ പുറത്തിറക്കി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവിൽ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം വർധനവിന് നൂതന ടൂറിസം ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും നിർണായക പങ്കുവഹിച്ചു കാസർഗോഡ് വയനാട് ഇടുക്കി മലപ്പുറം പത്തനംതിട്ട എന്നീ ജില്ലകൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആഭ്യന്തര വിനോദ സഞ്ചാരികളുടെ റെക്കോർഡാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ സർവകാല റെക്കോർഡ് നേടിയിട്ടുമുണ്ട് ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കോമതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളറിയിക്കുക